നമസ്കാരം. ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെയും അവരുടെ മനസ്സാണ്, അവരുടെ അവകാശമാണ്. വികസനം നോക്കി, കക്ഷി രാഷ്ട്രീയം നോക്കി, ബന്ധുത്വം നോക്കി, ഒപ്പം ഇപ്പോൾ അപകടകരമായൊരു പ്രവണത ജാതിയും നോക്കി ഓക്കെ വോട്ട് പിടിക്കുകയും സ്ഥാനാർത്ഥികളെ നിർത്തുകയും അതുപോലെ തന്നെ വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക്, അടിസ്ഥാനമായി വികസന പ്രവർത്തനങ്ങൾക്കും ജനനന്മയ്ക്കുമായിരിക്കണം വോട്ട് അല്ലെ? പക്ഷേ തന്റെ വോട്ടിനെ കുറിച്ച് ഇന്ന് ഇന്ത്യയിലെ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരിൽ, പ്രവർത്തകരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി ശ്രീ എം ലോറൻസ്, അദ്ദേഹത്തിന്റെ മകൾ ശ്രീമതി ആശ ലോറൻസ്. ശ്രീമതി ആശയുമായി അവരുടെ ആശയങ്ങളും അവരുടെ FB പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ഇതിനു മുൻപും സ്റ്റോറികൾ ചെയ്തിരുന്നു. ശ്രീമതി ആശ ലോറൻസ് എങ്ങനെ വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യുന്നു, ആർക്ക് വോട്ട് ചെയ്യണം എന്നാണ് ശ്രീമതി ആശ പറയുന്നത്. ആശയുടെ FB പോസ്റ്റ് ഇത് ചൂണ്ടിക്കാട്ടുന്നു. നമുക്ക് നോക്കാം എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന്. അതായത്, എല്ലാവരും ബൂത്തിലേക്ക് വോട്ടവകാശം വിനിയോഗിക്കാൻ പോകും 8-ാം തീയതി. തുടർന്നും തെരഞ്ഞെടുപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് എന്താണ് എന്നറിയാത്ത പ്രായത്തിൽ തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ, കഠിന ജോലി ഇതെല്ലാം കണ്ടറിഞ്ഞിട്ടുണ്ട്. ആദ്യമായി ബൂത്തിലേക്ക് പോയതും അതിന്റെ കഥയും അതിന്റെ അനുഭവവും ഒക്കെ ശ്രീമതി ആശ പങ്കുവയ്ക്കുന്നു. അപ്പച്ചന്റെ അമ്മയുടെയും കൂടിയായിരുന്നു. SRV സ്കൂളിൽ അവർ രണ്ടുപേരും പോയി വോട്ട് ചെയ്ത് വരുന്നതുവരെ പുറത്തു കാത്തുനിന്നു. കയ്യിലെ മഷിപ്പാട് നോക്കി അത്ഭുതപ്പെട്ടത്. വോട്ടവകാശിയായതിനു ശേഷം കുറച്ചു വർഷങ്ങൾ വോട്ട് ചെയ്തില്ല. ഡൽഹിയിലായിരുന്നു അവർ ജോലി. പിന്നെ LDF വരും, എല്ലാം ശരിയാകും എന്ന ഏവരെയും ആകർഷിച്ച മുദ്രാവാക്യവുമായി LDF വന്നു. പക്ഷേ ഒന്നും ശരിയായില്ല. 2016 തെരഞ്ഞെടുപ്പിലെ ഓർമ്മകളും ശ്രീമതി ആശ പങ്കുവയ്ക്കുന്നുണ്ട്. നാടാകെ സങ്കടപ്പെട്ടത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നടന്ന കാര്യങ്ങളായിരുന്നുവല്ലോ. വ്യക്തിപരമായി എന്നെ അത് കൂടുതൽ ബാധിച്ചു. എല്ലാവർക്കും അറിവുള്ളതുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. ഇതുവരെ ഞാൻ CPMന് വോട്ട് ചെയ്യരുതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ ആ ഒരു അഭിപ്രായത്തിന്റെ കാതൽ അവിടെയാണ്. ഇതുവരെ CPMന് വോട്ട് ചെയ്യരുത് എന്ന് ശ്രീമതി ആശ ലോറൻസ് ആരോടും പറഞ്ഞിട്ടില്ല. ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ വേണ്ടപ്പെട്ടവരോടോ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ പറയുകയാണ്, ആദ്യമായി അപേക്ഷിക്കുകയാണ്, CPMന് വോട്ട് ചെയ്യരുത്, LDFന് വോട്ട് ചെയ്യരുത്. വ്യക്തിപരമായി ഉണ്ടായ സങ്കടം തന്നെയാണ് ഇങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. രാഷ്ട്രീയമായി CPMന് എതിരെ നിൽക്കുന്നവരെ എങ്ങനെയും അവർ തകർക്കും, അതവരുടെ രീതിയാണ്. CPMന് വോട്ട് ചെയ്യരുത്, LDFന് വോട്ട് ചെയ്യരുത് എന്നാണ് കമ്മ്യൂണിസ്റ്റ് നേതാവ് MM ലോറൻസിന്റെ മകൾ കേരളത്തിലെ ജനങ്ങളോട് അപേക്ഷിക്കുന്നത്. അവർ പറയുക മാത്രമല്ല, അപേക്ഷിക്കുക കൂടി ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് അനുഭവങ്ങളിലൂടെ, ആ ജീവിതചര്യകളിലൂടെ, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ, എഴുത്തുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, സമ്മേളനങ്ങളിലൂടെ ചെറുപ്പം മുതൽ കടന്നുവന്ന ഒരു സ്ത്രീയാണ് ഇത് പറയുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയം. EMS തുടങ്ങി എത്ര നേതാക്കന്മാർക്കും സഖാക്കൾക്കും ഇവരുടെ അമ്മ MM ലോറൻസിന്റെ സഹധർമ്മിണി ഉണ്ടാക്കിയ രുചിയേറിയ ഭക്ഷണം കഴിച്ചിരിക്കുന്നു. EK നായനാർ, TK രാമകൃഷ്ണൻ, എത്രയെത്ര പേർ എന്ത് വിശേഷിച്ച് ഉണ്ടാക്കിയാലും എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ എത്തിക്കും. എന്നിട്ടേ മക്കൾക്ക് പോലും ഇവരുടെ അമ്മ ശ്രീമതി MM ലോറൻസ് കൊടുത്തിരുന്നുള്ളൂ. വിഭാഗീയതയുടെ പേരിൽ MM ലോറൻസിനെ വെട്ടിനിരത്തിയപ്പോഴും എതിർചേരിയിലുള്ളവർ പോലും അമ്മയെയും ഞങ്ങളെയും വേദനിപ്പിച്ചില്ല, അപമാനിച്ചില്ല. പിന്നീട് VS അച്യുതാനന്ദൻ അപമാനിച്ചപ്പോഴും വേറെ ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കാര്യങ്ങൾ. ഇവരുടെ മാതാവ് മരിച്ചുപോയ ശ്രീ MM ലോറൻസിന്റെ സഹധർമ്മിണിയോട്, ശ്രീമതി ആശയുടെ അമ്മയോട്, ഇവിടുത്തെ ചില കപട കമ്മ്യൂണിസ്റ്റുകാർ, അതായത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്ന കുറെ ആളുകൾ, കുറെ സൈബർ പോരാളികളും സൈബർ സഖാക്കളും ഉണ്ടല്ലോ, അവർ എങ്ങനെയാണ് പെരുമാറിയത്, എങ്ങനെ അവരെ വേദനിപ്പിച്ചു, ആ കുടുംബത്തെ എങ്ങനെ അത് എത്രയധികം വേദനിപ്പിച്ചു എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ഒരു സ്റ്റോറിയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അതാണ് ഇവർക്ക് ഏറ്റവും വലിയ ഒരു ദുഃഖമായി മാറിയത്. അതായത്, എനിക്കുണ്ടായ തീർത്താൽ തീരാത്ത സങ്കടം, 2014 മരിച്ചുപോയ എന്റെ അമ്മയെ, 4 മക്കളെ വളർത്തി വലുതാക്കിയ, 9 പേരക്കുട്ടികളെയും വളർത്താൻ സഹായിച്ച, 9 പേരക്കുട്ടികളെയും താലോലിച്ച ആ അമ്മയെ MM ലോറൻസിന്റെ ഭാര്യ ബേബി ലോറൻസിനെ അപമാനിച്ചത് തന്നെയാണ്. അതാണ് ഏറ്റവും വേദനയുണ്ടാക്കിയത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭാര്യയെ, ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റുകാർക്ക് വെച്ച് വിളമ്പി അവർക്ക് ഭക്ഷണം കൊടുത്ത, മക്കളെ സ്നേഹിച്ച, സമൂഹത്തെ സ്നേഹിച്ച, നാടിനെ സ്നേഹിച്ച ഒരു പാവം അമ്മയെ, അതും മരിച്ചുപോയ ഒരമ്മയെ അപമാനിച്ചത് അത്രയധികം ശ്രീമതി ആശയ്ക്ക് ഒരു മകൾ എന്ന നിലയ്ക്കും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും വേദനയുണ്ടാക്കി. തീർച്ചയായും അത് ആർക്കും ഉണ്ടാകും. വീട്ടിലിരിക്കുന്നവരെ അവഹേളിക്കുന്ന, അതും പാർട്ടിയുമായെന്നും പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ലാത്ത ഒരു സാധാരണ വീട്ടമ്മയായ ഒരു സ്ത്രീയെ, അതും മരിച്ചുപോയ ഒരു സ്ത്രീയെ അപമാനിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ വിനോദമായി മാറിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ. അത് ഇവരെ അത്രയധികം വേദനിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായും ആരായാലും വേദനയാകും. അതുപോലെ തന്നെ വളരെ വിശദമായി തന്നെ വലിയ പോസ്റ്റാണ്, എന്റെ അമ്മയെ മരിച്ചു മണ്ണോട് ചേർന്ന് പോയ, അല്ല മണ്ണിൽ പോലും ഇല്ലാത്ത അമ്മയെ അപമാനിച്ച CPMന് എന്റെ വോട്ടില്ല. അമ്മമാരെ ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ആരും CPMന് വോട്ട് ചെയ്യരുത്, എന്റെ അപേക്ഷയാണ്. അമ്മമാരെ സഹോദരിമാരെ തെരുവിലിട്ട് ആക്രമിക്കാൻ ഉത്തരവ് നൽകിയ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നതാണ് CPM. ഇനിയും അവർ അധികാരത്തിൽ വന്നാൽ കൂടുതൽ അപകടകാരികൾ
പാർട്ടികളാകും എന്ന ഒരു സംശയവും വേണ്ട എന്ന് ശ്രീമതി ആശ പറയുന്നു. തീരുമാനം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. ജനങ്ങളെ ഭയപ്പെടുത്തുന്ന, അപമാനിക്കുന്ന ഭരണകർത്താക്കളെ ഇനി നമ്മുടെ നാടിന് വേണ്ട. അധികാരം ജനങ്ങൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അധികാരി ആരാണ്? ജനങ്ങളല്ലേ അധികാരി. എൽ ഡി എഫിന് വോട്ടില്ല, സി പി എമ്മിന് വോട്ടില്ല, എ കെ ജി സെന്ററിലെ ചിലർ കമ്മ്യൂണിസ്റ്റുകാരല്ല, കമ്മ്യൂണിസ്റ്റുകാരെ പോലെയല്ല പാവങ്ങളോട് അഗതികളോട് പെരുമാറുന്നത്. ഫ്യൂഡൽ പ്രഭുക്കളാണ് അവരിൽ ചിലർ. ഓ അമ്ര പറഞ്ഞ് നട്ടൽ ബില്ലുപോലെ വളച്ച് നിൽക്കണം. തമ്പുരാക്കന്മാരുടെ മുന്നിൽ എതിർത്താൽ ജീവനെടുക്കും, അന്നത്തിൽ മണ്ണുവാരിയിടും, അതുപോലെ മരിച്ചു മണ്ണോട് ചേർന്നാലും അപമാനിക്കപ്പെടും. ഇതിന് ഒരു അവസാനം വേണം. എൽ ഡി എഫിന് ആരും വോട്ട് ചെയ്യരുത് എന്ന് ആശ പറയുന്നു. അതുപോലെ തന്നെ വിശദമായി തന്നെ ഒരു വലിയ പോസ്റ്റാണ്, സത്യം പറഞ്ഞാൽ സമയക്കുറവ് മൂലമാണ് മുഴുവൻ വായിക്കാത്തത്. അതുപോലെ തന്നെ കൊറോണ, കമ്മ്യൂണിസം, കഞ്ചാവ്, ഇത് മൂന്നും ലോകത്തിനാപത്താണ്. ഇവ മൂന്നും പോയാൽ നല്ല കാലം വരും എന്ന് പറയുന്നു. കൊറോണ, കമ്മ്യൂണിസം, കഞ്ചാവ്. എം എം ലോറൻസിന്റെ മകളായി എന്നെക്കൊണ്ട് ഇത് എഴുതിപ്പിച്ചത് കാലം തന്ന നിയോഗമാണ്. 91 വയസ്സിൽ എത്തിയ എന്റെ അപ്പച്ചൻ എം എം ലോറൻസിനെ പോലും പാർട്ടിക്കാർ അപമാനിക്കാൻ മടിക്കുന്നില്ല. ഇക്കഴിഞ്ഞ ഒക്ടോബർ 3 ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എം എം ലോറൻസിനെ അപമാനിച്ച് സംസാരിച്ച വിഷയമൊക്കെ ആശ പരാമർശിക്കുന്നുണ്ട്. അന്ന് ദേവസ്വം മന്ത്രി അപമാനിച്ചത് ലോറൻസിനെ മാത്രമല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പനെയാണ്. ഗുരുവായൂർ നടയിൽ മന്ത്രി തൊഴുതുന്നതിനെ കുറിച്ച് പറയേണ്ടി വന്നപ്പോൾ അദ്ദേഹം എന്നോടും മകനോടും പറഞ്ഞ മറുപടി, ആര് പറഞ്ഞു ഞാൻ തൊഴുതുവെന്ന്? തൊഴുതതല്ല, മര്യാദ കാട്ടിയതാണ് എന്നാണ്. ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് പാർട്ടി വിശദീകരണം ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി ഞങ്ങളോട് ആവർത്തിക്കുകയായിരുന്നു ദേവസ്വം മന്ത്രി. ദേവസ്വം മന്ത്രി ആകേണ്ടത് ദൈവവിശ്വാസികളാണ്. നിരീശ്വരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിക്ക് എന്ത് കാര്യം ആരാധനാലയങ്ങളിൽ ശബരിമലയിൽ കാട്ടിക്കൂട്ടിയത് എന്തെല്ലാമാണെന്ന് ചോദിക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് വൻമതിൽ പണിന്ന പണിത നവോത്ഥാനമുണ്ടാക്കാൻ ശ്രമിച്ചതിനെയും ശ്രീമതി ആശ ശക്തമായി തന്നെ വിമർശിക്കുന്നുണ്ട്. ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്, എൽ ഡി എഫിന് ജനനന്മയും വികസനവും അതുപോലെ തന്നെ മാന്യതയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത് എന്ന ഒരു അഭിപ്രായമാണ് ശ്രീമതി ആശ ലോറൻസ് ഈ പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. അതിപ്പോൾ സ്ത്രീത്വത്തെ അല്ലെങ്കിൽ മാതൃത്വത്തെ അപമാനിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ അപമാനിക്കുന്ന, മനുഷ്യന്റെ ജീവനോ മനുഷ്യന്റെ മനസ്സിനോ മനുഷ്യന്റെ ജീവിതത്തിനോ ഒന്നും ഒരു വിലയും കൊടുക്കാതെ ഇങ്ങനെ കാടിളക്കി നടക്കുന്ന ദുഷ്പ്രഭുത്വത്തിന്റെ തമ്പുരാക്കന്മാരായി മാറിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകാർ എന്ന ഒരു വിമർശനത്തിലേക്ക്, എന്ന ഒരു അഭിപ്രായത്തിലേക്കാണ് ശ്രീമതി ആശ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇതിനകത്ത് അഭിപ്രായമൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് തോന്നിയവർക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. തീർച്ചയായും നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് മാത്രം. നിങ്ങളുടെ സമ്മതിദാന അവകാശം നിങ്ങളുടെ അവകാശമാണ്, അത് നിർവഹിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. പക്ഷേ എം എം ലോറൻസിന്റെ മകൾ പറയുന്നു, സി പി എമ്മിന് എൽ ഡി എഫിന് ആരും വോട്ട് ചെയ്യരുത് എന്ന്. നിങ്ങൾക്ക് ജനങ്ങൾക്ക് തീരുമാനമെടുക്കാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.